ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇനി ഈ വീട്ടിൽ അപകടവും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എസ് കെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെ മരുമക്കൾ ഡി കെയോട് പറയുന്നു അപർണ പറയുന്നു ജ്യോതിയുടെ അഹങ്കാരം കൊണ്ടല്ല എസ് കെ എങ്ങനെയെങ്കിലും അസുഖം മാറ്റി പഴയതുപോലെ ആവാൻ വേണ്ടിയ ജ്യോതി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടേക്ക് ജ്യോതി വരുന്നു എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ ഡി കെ പറയുന്നത് നീ ഒറ്റവരുത്തിയായി ഇന്ന് ഇവിടെ സംഭവിച്ചതിനെല്ലാം കാരണം നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ്റെ കാര്യം ണ്ട എന്ന് ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് മായ പറയുന്നു ഇവിടെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിലേ പറ്റൂ അങ്ങനെ എസ് കെയും ജ്യോതിയെയും അമരാവതിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് കേട്ട് അപർണ പറയുന്നു ഇനി ഇവിടെ ഒരു പ്രശ്നം വേണ്ട ഞാൻ ശിവയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് ശേഷം ഫോൺ എടുത്ത് ആംബുലൻസ് വിളിക്കാൻ പോവുകയാണ് അപ്പോൾ ജ്യോതി ഫോൺ മേടിച്ചിട്ട് പറയുന്നു ഇപ്പോൾ അവനെ എവിടേക്ക് കൊണ്ടുപോകണ്ട എന്ന് ഇത് മായ പറയുന്നു അത് നീയാണോ തീരുമാനിക്കുന്നത് ജ്യോതി പറയുന്നു ഇത്രയും നാൾ ഒരു അനാഥനെ പോലെ അവൻ ഭ്രാന്താശുപത്രിയിൽ കഴിയാൻ കാരണം നിങ്ങളാ നിങ്ങൾ മൂന്ന് പേരും ഞങ്ങളോ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത് അവർ അവർ ചോദിക്കുന്നു ആ ഭ്രാന് ഭ്രാന്തോ ആർക്ക് നിങ്ങൾക്കാ ഭ്രാന്ത് എന്ന് പറയുന്നുണ്ട് ജ്യോതി മരുന്ന് മാത്രം പോരാ സ്നേഹവും കൂടി വേണം ശിവ ഒരു മുഴുവൻ ഭ്രാന്തനല്ല അവനെ നിങ്ങൾ ഭ്രാന്താക്കരുത് ഇവിടെ അവനെ കഴിയാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് മായ പറയുന്നുണ്ട് അതിന് നിന്റെ സമ്മതം ആർക്കു വേണം ഞാൻ തീരുമാനിച്ചു അവൻ ഇനി ഇവിടെ തന്നെ കാണുമെന്ന് ആ അവരോട് ധൈര്യത്തോടെ പറയുകയാണ് ജ്യോതി അതിനെ നീ ഈ വീട്ടിലെ ആരാണ് ചിത്ര ചോദിക്കുന്നു ഏട്ടത്തിയമ്മ ഡി കെയുടെ ഭാര്യ ഈ വീടിന്റെ മരുമകൾ നീ നിന്റെയൊക്കെ അമ്മായി എന്നൊക്കെ തല ഉയർത്തി പറയുകയാണ് ജ്യോതി ശേഷം പറയുന്നു ശിവ ഒരു രോഗിയാണ് എന്ന് വെച്ച് അവനെ ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല നിങ്ങൾ ആരും അവനെ നോക്കണ്ട ഞാൻ നോക്കിക്കോളാം ഇനിയും ആ പാവത്തിനെ ഭ്രാന്താശുപത്രിയുടെ ഇരുട്ടിലേക്ക് തള്ളി വിടരുത് എനിക്ക് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും നിങ്ങളുടെ അനിയനല്ലേ അവൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അവൻ പഴയതുപോലെ ചിരിച്ചും കളിച്ചും കഴിയും കഴിയുന്നത് കാണാൻ ഇത് കേട്ട് ഡി കെ വിഷമത്തോടെ നിൽക്കുന്നു ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ അവന്റെ എല്ലാ ഉത്തരവാദിത്തവും എനിക്കാണ് എന്ന് പറയുകയാണ് ജ്യോതി ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്നും പറയുന്നുണ്ട് ജ്യോതി പഴയ ശിവയെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറയുന്നുണ്ട് ജ്യോതി അപർണ പറയുന്നു ജ്യോതിക്ക് ഒരു ചാൻസ് കൊടുക്കാം ഡി കെ നമുക്ക് എന്ന് അങ്ങനെ ഡി കെ സമ്മതിക്കുന്നു ഇനി ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നീയാണ് ഉത്തരവാദി എന്ന് പറയുകയാണ് ഡി കെ ശേഷം ഡി കെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് മരുന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അപർണ ഡോക്ടർ ഇവിടെ നിന്ന് പോവുകയാണ് ജ്യോതി മരുമക്കളോട് ഓരോന്ന് പറഞ്ഞത് കേട്ട് മായ പറയുന്ന സുപ്രിയയെ കൊന്നതുപോലെ നിന്നെയും അവൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് പോവുകയാണ് ശേഷം അവർ മൂന്ന് പേരും സംസാരിക്കുന്നു നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്ന് ചിത്ര ചോദിക്കുന്നു ഇബ് എവിടേക്ക് എന്ന് പറയുന്നുണ്ട് മായ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം ഡി കെയും ഇതിന് കൂട്ടുനിന്നല്ലോ ഈ ബ്രാന്ത് എന്ന് പറഞ്ഞ് അത് വല്ലാത്ത ഒരു രോഗമാണ് അത് സീസൺ അനുസരിച്ച് പിന്നെയും വരും എത്ര ഷോക്ക് ഇടിച്ചാലും പിന്നെയും വരും അവർക്കറിയില്ല അവൾക്കറിയില്ല ഇവൻ ഭ്രാന്ത് മൂതാൽ കൊല്ലുമെന്ന് അവളെ തന്നെ അവൻ ഇല്ലാതാക്കും അപ്പോൾ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യും പിന്നീട് കാണുന്നത് ജ്യോതിഷ് ശിവനെ കുറിച്ച് ഓർക്കുന്നു ടെൻഷൻ ആവുകയാണ് അവിടേക്ക് അമ്മ വരുന്നു എന്നിട്ട് ശിവനെ കുറിച്ച് പറയുകയാണ് സ്നേഹം കിട്ടിയാൽ അമ്മയുടെ മോൻ രക്ഷപ്പെടും അമ്മ പറയുന്നു നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു സത്യത്തിൽ അവൻ ഒരു പാവമാണ് പിന്നീട് അവനുണ്ടായ കാര്യങ്ങൾ പറയുകയാണ് സ്നേഹിച്ച പെണ്ണ് അവനെ ചതിച്ചപ്പോൾ അവൻ വീണുപോയി ഒരു റൂമിനകത്ത് ആരോടും സംസാരിക്കാതെ എത്ര നാൾ ഇരുന്നു ഒരു രാത്രി അവൻ എവിടെ വന്ന് കയറുമ്പോൾ വല്ലാതെ വയലന്റ് ആയിരുന്നു കണ്ണ് കണ്ണിൽ കണ്ടതൊക്കെ തല്ലി പൊടിച്ച് പെൺകുട്ടികളൊക്കെ പേടിച്ചോടി അന്ന് കയറി ഊറി അടച്ചതാ പിന്നെ ഒരു രാത്രി ആരും കാണാതെ ഇവിടെ നിന്ന് ചാടി പോയി അത് ആ പെണ്ണിന്റെ കല്യാണ തലയെന്നായിരുന്നു മൂന്ന് ദിവസം ഒരു വിവരവും കിട്ടിയില്ല മൂന്നാം ദിവസം ആ അറിയുന്നത് അവൻ കോയമ്പത്തൂരിലെ ഏതോ മാനസികാശുപത്രിയിൽ ഉണ്ടെന്ന് ചെന്ന് കാണുമ്പോൾ അവൻ ആകെ വയലന്റ് ആയിരുന്നു ഞങ്ങളെ ആരെയും അവൻ തിരിച്ചറിഞ്ഞില്ല രാവും പകലും ഡി കെ അവന് കാവലിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഡി കെ ചോദിക്കുന്നു അന്ന് ഡി കെക്കൊപ്പം ജോലി ചോദിക്കുന്നുവന്ന് ഡീ കിക്കൊപ്പം സുപ്രിയ ഉണ്ടായിരുന്നു അവനൊപ്പം അവളും ഉണ്ടായിരുന്നു ജോലി ചോദിച്ച് സുപ്രിയയുടെ മരണത്തിന് പിന്നിൽ അവനാണോ അമ്മ പറയുന്നു എല്ലാവരും അങ്ങനെ പറയുന്നു പക്ഷേ ഞാൻ എങ്ങനെ വിശ്വസിക്കും അവൾ മരിച്ചു ഒരു ആക്സിഡൻറ്റിൽ അതിനുശേഷമായി എൻ്റെ ശിവൻ ഇങ്ങനെയായത് നിനക്ക് പറ്റുമോ മോളെ എൻ്റെ മകനെ തിരിച്ച് പഴയതുപോലെ കൊണ്ടു ആക്കാൻ എനിക്കറിയില്ല അമ്മേ ഒരു പെണ്ണിനെ അന്വേഷിച്ച ഞാൻ പോയത് അത് എസ് കെയിലെത്തി മരുമക്കൾക്ക് അവനെ പേടിയാണെന്ന് പറയുന്നു അമ്മ പറയുന്നു പേടി മാത്രമല്ല അവർക്ക് ഇഷ്ടവുമല്ല അവൻ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ അവർ തമ്മിൽ ശിവനെ പഴയതുപോലെ ആക്കണമെന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ശിവൻ സ്ത്രീവേഷത്തിൽ ഒരുങ്ങുന്നു ലിപ്സ്റ്റിക് ഇട്ട് കണ്ണാടിയിലേക്ക് നോക്കുകയാണ് അവിടേക്ക് അമ്മ വരുന്നുണ്ട് മൈസാൺ എന്ന് വിളിച്ച് അടുത്തേക്ക് പോയി അവനെ ചെയറിൽ ഇരുത്തുകയാണ് ശിവൻ ചോദിക്കുന്നു അമ്മയ്ക്ക് എന്നെ പേടിയുണ്ടോ എന്ന് ഇത് കേട്ട് അമ്മ പറയുന്നു നോ മൈസാൻ അമ്മയുടെ കണ്ണ് കണ്ണനല്ലേ നീ അത് കേട്ട് ശിവൻ ഹാപ്പി ആവുകയാണ് മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്